ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിൽ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറൻറ്റ് അഫയേഴ്സ്, 19/8/2020. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറലാണ് രാകേഷ് അസ്താന. ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി എല്ലാ പൗരന്മാരെയും ബോധവത്കരിക്കുന്നതിന് കേന്ദ്ര കായിക യുവജന കാര്യ മന്ത്രാലയം ആരംഭിച്ച പുതിയ സംരംഭമാണ് ഫിറ്റ് ഇന്ത്യ യൂത്ത് ക്ലബ് ഇനിഷ്യേറ്റീവ്. ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താനായി ഡിജിറ്റൽ അഭിയാൻ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. സൈനികർക്ക് കാർഷിക വായ്പ ലഭ്യമാക്കാനായി ശൗര്യ കിസാൻ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ബാങ്കാണ് HDFC ബാങ്ക്. 2020 ഓഗസ്റ്റ് നിലവിൽ വന്ന കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലാണ് സഭാ TV. ഉദ്ഘാടനം ഓം ബിർള. റിവേഴ്സ് ക്വാറന്റൈൻ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് കരുതലാണ് കാര്യം. കാർഷിക സേവനങ്ങൾ ഫലപ്രദമാക്കാൻ സമയബാധിതരായ കർഷകർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കേരളത്തിൽ ആരംഭിച്ച സംയോജിത കാർഷിക സേവന പോർട്ടലാണ് എയിംസ് പോർട്ടൽ. മധ്യപ്രദേശിലെ ചമ്പൽ എക്സ്പ്രസ് വേയുടെ പുതിയ പേരാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയ് ചമ്പൽ പ്രോഗ്രസ് വേ. 2021 ജോയൽ ഹെൻറി ഹിഡൽ ബ്രാൻഡ് അവാർഡിന് അർഹനായ ഇന്ത്യക്കാരനാണ് പ്രൊഫസർ ഭീമൽ ഭാർജി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് മഹാരാഷ്ട്രയിലും ഒഡീസയിലും കെട്ടിട നിർമ്മാണ മേഖലയിലെ വനിതകൾക്ക് പരിശീലനം നൽകാനായി യൂറോപ്യൻ യൂണിയൻ ആരംഭിച്ച പ്രോജക്റ്റാണ് നിർമ്മൽ ശ്രീ. 2020 സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ് ടൈറ്റിലിന് അർഹനായ വ്യക്തി ലൂയിസ് ഹാമിൽട്ടൺ, ബ്രിട്ടൻ. 2020 സ്വാതന്ത്ര്യദിനത്തോടുബന്ധിച്ച് ഏക് ഇന്ത്യൻ ടീം ഇന്ത്യ ക്യാമ്പയിൻ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ വ്യാഴത്തെ പോലുള്ള ഗ്രഹമാണ് TOI 849b. ഇന്ത്യൻ റെയിൽവേയുടെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിയർ പാലം നിർമ്മിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ. കൈലാസ് സത്യാർത്ഥി ചിൽഡ്രൻസ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ അടുത്തിടെ ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് മുക്തി കാർവൻ. നദികളെയും സമുദ്രങ്ങളെയും ഡോൾഫിനുകളുടെ സംരക്ഷണ മുന്നിൽ നിർത്തി കേന്ദ്ര സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഡോൾഫിൻ. എ ബെൻഡ് ഇൻ ടൈം റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഓഫ് COVID-19 പാൻഡമിക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ബിജൽ വജാചാരണി. നാഗാലാൻഡിലെ സ്യൂസാൻ ജില്ലയിൽ ആരംഭിച്ച് രൂപീകരിച്ച പുതിയ ജില്ലയാണ് നോക്ലക്ക്. ആദ്യ ഡെപ്യൂട്ടി കമ്മീഷണർ നിയമിതയായ മലയാളിയാണ് റെനി വിൽഫ്രഡ്. 2020 ഓഗസ്റ്റിൽ മരണാന്തര ബഹുമതിയായി കീർത്തി ചക്ര പുരസ്കാരത്തിന് അർഹനായത് അബ്ദുൾ റഷീദ് കലർ, ഹെഡ് കോൺസ്റ്റബിൾ ജമ്മു കാശ്മീർ പോലീസ്. ശൗര്യചക്ര ബഹുമതി ലഭിച്ച മലയാളിയാണ് വിശാഖ് നായർ, വ്യോമസേന വിംഗ് കമാൻഡർ. 2020 ഓഗസ്റ്റ് 17 അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് പണ്ഡിറ്റ് ജസ്രാജ്. പത്മശ്രീ 1975, പത്മഭൂഷൺ 1990, പത്മവിഭൂഷൺ 2000, സ്വാതി സംഗീത പുരസ്കാരം 2008 ഇവയെല്ലാം ലഭിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ 2 പകർത്തിയ ചന്ദ്രനിലെ ഗർത്തത്തിലെ ISRO പേര് നൽകിയത് വിക്രം സാരാഭായ്. അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികം ഓഗസ്റ്റ് 12. വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ദിനം ഓഗസ്റ്റ് 19. ഗയാനയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മാർക്ക് ഫിലിപ്സ്. പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലി. തലസ്ഥാനം ജോർജ് ടൗൺ. 2020 ഓഗസ്റ്റിൽ കോവിഡ് ബാധിതയായ പ്രശസ്ത സംഗീതജ്ഞയാണ് SP ബാലസുബ്രഹ്മണ്യം. 2020 ഖടക് മത്സ്യവേദി ഏത്? ഗോവ. ഉത്തർപ്രദേശ് മന്ത്രിയും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവുമായ ഏത് വ്യക്തിയാണ് ഓഗസ്റ്റ് 2020 കോവിഡ് ബാധിച്ച് അന്തരിച്ചത്? ചേതൻ ചൗഹാൻ. 2020 സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി നാഷണൽ ജോഗ്രഫിക്കൽ ചാനൽ സംപ്രേഷണം ചെയ്ത പരമ്പരയാണ് ഇന്ത്യ ഫ്രം എബോ. ആയുർവസ്ത്ര എന്ന് പേരിട്ടിരിക്കുന്ന രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആയുർവേദ സാരികൾ
വിൽപ്പനയ്ക്കായി ഒരുങ്ങുന്നത് എവിടെ? മധ്യപ്രദേശ്. ഇന്ത്യൻ ക്രിക്കറ്റ് കരിയറിൽ നിന്ന് MS ധോണിയോടൊപ്പം വിരമിച്ച ക്രിക്കറ്റ് താരമാണ് സുരേഷ് റൈന. അടുത്തിടെ അന്തരിച്ച പ്രൊഫസർ ഇ ശ്രീധരൻ ഏത് രംഗത്ത് പണ്ഡിതനായിരുന്നു? ചരിത്രം, ഹിസ്റ്റോറിയോഗ്രാഫി, ഇമാനുവൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തഡോളജി തുടങ്ങിയ പ്രസിദ്ധ കൃതികൾ രചയിതാവാണ്. മഹാത്മാഗാന്ധിയെ ആദരിച്ച് ഏത് വിദേശ രാഷ്ട്രമാണ് നാണയം പുറത്തിറക്കിയത്? ബ്രിട്ടൻ. ഇന്ത്യൻ വംശജനും ബ്രിട്ടീഷ് ധനമന്ത്രിയുമായ ഋഷി സനക് ആണ് ഇതിന് മുൻകൈയെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയാണ് കമൽറാണി വരുൺ, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. 2020 നാഷണൽ സ്പോർട്സ് അവാർഡ് സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ് മുകുന്ദകം ശർമ്മ. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന, ദ്രോണാചാര്യ, അർജുൻ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ നിശ്ചയിക്കുന്നത് ഈ സമിതിയാണ്. ഇന്ത്യയുടെ 14th കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലാണ് ഗിരീഷ് ചന്ദ്ര മുർമു. രാജീവ് മഹർഷി വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ CAG കൂടിയാണ് GS GC മുർമു. ഒഡീഷയിലെ സന്താൾ ഗോത്ര വിഭാഗക്കാരനാണ്. ജമ്മുകാശ്മീരിലെ പ്രഥമ ലഫ്റ്റനന്റ് ഗവർണറായിരുന്നു. മനോജ് സിൻഹയാണ് ജമ്മുകാശ്മീരിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ. അടുത്തിടെ അന്തരിച്ച ഇബ്രാഹിം അൽകാസി ഏത് മേഖലയിലെ പ്രശസ്ത വ്യക്തിയായിരുന്നു? നാടകം. 1968 മുതൽ 1977 വരെ ന്യൂഡൽഹി ആസ്ഥാനമായ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഡയറക്ടറായി വരുന്നു. പത്മവിഭൂഷൺ 2010 ജേതാവാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.